വളരെ പെട്ടെന്ന് തന്നെ രണ്ടിടങ്ങളിൽ നിന്നായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. ജില്ലാ ഫയർഫോഴ്സ് മേധാവിയൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കണ്ണൻ അവിടെയുണ്ട്. കണ്ണനെ കുറച്ചുകൂടി അടുത്തു നിന്ന് കാണാൻ കഴിയും. പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ വിനോദിനെ? പെട്ടെന്ന് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ എത്തുന്നതിന് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ അറ്റം വരെ മണ്ണുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അരഭാഗം വരെ മണ്ണ് മാറ്റിയിരിക്കുന്നു. ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ള മണ്ണ് കൂടി മാറ്റേണ്ടതുണ്ട്. കാരണം ആ ഭാഗത്തുകൂടി മണ്ണ് മാറ്റിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ സുഖകരമായി പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു കയറും കട്ടിയും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരം ഒരു കയറിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ ആഴങ്ങളിലേക്ക് അദ്ദേഹം താഴെ പോകരുത്. അതിനുവേണ്ടിയാണ് ഈ കയറും കപ്പി ഉപയോഗിച്ച് ബന്ധിച്ചിട്ടുള്ളത്. ആദ്യം അരഭാഗത്തേക്ക് മണ്ണെത്തിയപ്പോൾ അദ്ദേഹത്തെ ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അത് ഫലപ്രദമായില്ല. അതിനെ തുടർന്നാണ് ഈ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ചുറ്റുമുള്ള മണ്ണ് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് പൂർണ്ണമായും മാറ്റണം. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലേക്ക് ഈ മണ്ണ് വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശ്വാസം എടുക്കുന്നതിനൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട് ഇല്ല. ഒപ്പം ഈ മണ്ണ് ഞെങ്ങിയിരിക്കുന്ന കാരണം ഈ അരയ്ക്ക് താഴോട്ടുള്ള സ്ഥലത്തുള്ള ഒരു ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അദ്ദേഹത്തെ പുറത്തെടുത്തു കഴിഞ്ഞാൽ, അടിയന്തര ചികിത്സ ലഭ്യമാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കാരണം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ വിനോദിനെ പുറത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഉദ്യോഗസ്ഥനെ ഒന്ന് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ പുറത്തേക്ക് വിനോദിനെ എത്തിക്കാൻ കഴിയുമെന്ന്. അതെ, അങ്ങനെ തന്നെയാണ്. തീർച്ചയായും ആര്യ, ഇപ്പോൾ വിനോദിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരു കയറിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ കയർ ഉപയോഗിച്ച് പുറത്തേക്ക് കപ്പിയും കയർ ഉപയോഗിച്ച് അദ്ദേഹത്തെ വലിച്ച് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വലിച്ച് മുകളിലേക്ക് കയറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. നേരത്തെ അദ്ദേഹത്തിന്റെ കഴുത്തറ്റം മണ്ണ് മൂടിക്കിടക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴേക്ക് മണ്ണ്, ആ ഭാഗത്തേക്കുള്ള മണ്ണ് മാറ്റി അതിനുശേഷം അദ്ദേഹത്തെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ തൊഴിലാളിയെ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ഇപ്പോൾ ആ തൊഴിലാളി സ്വയം മുകളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമത്തിന് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സഹായം ചെയ്തു കൊടുക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടു കൂടി വിനോദ് തന്നെ മുകളിലേക്ക്, അദ്ദേഹത്തെ വലിച്ച് മുകളിലേക്ക് കയറ്റുകയാണ്. അദ്ദേഹത്തെ മുകളിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ആ ശ്രമമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമൻകുളങ്ങരയ്ക്ക് സമീപമാണ് ഈ ദാരുണമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. കിണർ അതിൻ്റെ ആഴം കൂട്ടുന്നതിനിടെയാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണ് തൊഴിലാളിയായിട്ടുള്ള വ്യക്തി അകപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിനോദ് മുകളിലേക്ക് കയറുന്ന സമയത്ത് സമീപത്ത് നിന്ന് മണ്ണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തേക്ക് വീണു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിനോദ് തന്നെയാണ് അത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഞാൻ സ്വയം മുകളിലേക്ക് കയറാം എന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കയറിൽ പിടിച്ച് മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ കൂടി സഹായത്തോടു കൂടി മുകളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വിനോദിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഈ ശ്രമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും. ഒരു മണിക്കൂർ മുമ്പാണ് ഈ കിണറടിഞ്ഞതാണ് വിനോദ് ഉൾപ്പെടെ നാല് തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത്. അതിൽ മൂന്ന് പേർ രക്ഷപ്പെട്ടു. അതിൽ ഒരാൾ പ്രദേശവാസിയായിട്ടുള്ള വിനോദ് എന്ന് പറയുന്ന വ്യക്തി അപകടത്തിൽപ്പെടുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം മണ്ണിൽ താണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു കണ്ണൻ, ഈ താഴെയുള്ള മണ്ണ് മാറ്റിയതിന്റെ മുകളിൽ കുറച്ച് ഭാഗത്ത് മണ്ണുണ്ട് ആ കിണറിന്റെ സ്ഥലത്ത്. അതാണോ ഇപ്പം വിനോദിനെ പുറത്തെടുക്കാൻ ഒരു പ്രയാസമായി നിൽക്കുന്നത്? അങ്ങനെയല്ല ആര്യ. അപ്പോ ആ
മുകളിൽ കാണുന്ന നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന ആ ഒരു ചെറിയ മണ്ണിട്ട എന്ന് പറയുന്നത് മുകളിലേക്ക് കയറുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ താഴത്തെ മണ്ണിൽ പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ കാലുകൾ അമർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുകളിലേക്ക് എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുള്ളത്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വിനോദ് തന്നെ ശ്രമിക്കുന്നുണ്ട്. ആ മണ്ണിൽ നിന്ന് ചവിട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി സമീപത്തെ ഈ കിണറിൻ്റെ ഈ റിങ്ങിൻ്റെ പാർശ്വഭിത്തികളിലൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമം വിനോദ് തന്നെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു ശ്രമം വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. കാരണം വിനോദിൻ്റെ സമീപത്തെ ഭാഗത്തെ മണ്ണുകളൊക്കെ തന്നെ നേരത്തെ മാറ്റിയിരുന്നു. ആ വിനോദ് വീണ്ടും ഒന്ന് ഉയരാൻ ശ്രമിച്ച സമയത്ത് വീണ്ടും മണ്ണ് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെയും അരയുടെയും ഭാഗത്തേക്കൊക്കെ തന്നെ വീണ്ടും അടർന്നു വീണിട്ടുണ്ട്. ആ മണ്ണ് വീണ്ടും ഇനി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി മൺചട്ടിയും അതുപോലെ തന്നെ മമ്മട്ടിയും ഒക്കെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അദ്ദേഹത്തെ പൂർണ്ണമായും തിരിച്ച് മുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇനി ആഴങ്ങളിലേക്ക് അദ്ദേഹം പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. കുറച്ചുകൂടി മുകളിലേക്ക് വിനോദ് മുകളിലേക്ക് എത്തുന്നു. അദ്ദേഹം സ്വയം മുകളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുകയാണെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ കാഴ്ചയിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. മണ്ണ് മാറ്റുന്ന, അതായത് ഈ കിണറിൻ്റെ ആഴം കൂട്ടുന്ന സമയത്താണ് മണ്ണ് ഇഴിഞ്ഞു വീണത്. 4 തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 തൊഴിലാളികൾ രക്ഷപ്പെട്ടു. ഈ വിനോദ് എന്ന് പറയുന്ന പ്രദേശവാസിയായിട്ടുള്ള തൊഴിലാളി ഈ കിണറ്റിൽ അകപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ പോലീസിനെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തി. ആദ്യം ഈ കിണറ്റിൽ വീണ അദ്ദേഹത്തിൻ്റെ വിനോദത്തിൻ്റെ കഴുത്തറ്റത്തോളം മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് ആദ്യം മാറ്റി, അതിനുശേഷം ഒരു കപ്പിയും കയറും ഉപയോഗിച്ച് വിനോദിൻ്റെ ശരീരത്ത് കയർ ബന്ധിച്ചു. കാരണം കൂടുതൽ ആഴങ്ങളിലേക്ക് വിനോദ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ആദ്യം തന്നെ ആ പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഗുണകരമായി എന്ന് പറയാം. കാര്യം കൂടുതൽ ആഴങ്ങളിലേക്ക് വിനോദിൻ്റെ ശരീരം പോകാതെ സംരക്ഷിക്കാൻ സാധിച്ചത് ആ ഒരു പ്രവൃത്തി തന്നെയാണ്. ഇപ്പോൾ അരയ്ക്ക് ഭാഗം വരെയുള്ള മണ്ണ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും വീണ്ടും മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്തു നിന്നുള്ള മണ്ണ് വീണ്ടും ഒരു സൈഡിൽ നിന്ന് ഇടിഞ്ഞ് വീഴുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യം മുകളിലേക്ക് കയറാനുള്ള ശ്രമം പരാജയപ്പെട്ടത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ സമീപത്ത് തന്നെയുണ്ട്. ആ സമീപത്ത് നിന്ന് മൺവെട്ടി ഉപയോഗിച്ച് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ വിനോദിനെ മുകളിലേക്ക് കയറ്റാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയാണ്, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഏറെക്കുറെ വിനോദിനെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി അല്പം കൂടി മണ്ണ് മാറ്റിയാൽ വളരെ പെട്ടെന്ന് തന്നെ വിനോദിനെ പുറത്ത് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാൽഭാഗം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും അതുകൊണ്ടാണ് പുറത്തേക്ക് എടുക്കാൻ ഒരു ചെറിയ പ്രയാസം നേരിടുന്നത്. നേരത്തെ കൈയിന്റെ ചുറ്റും അരയ്ക്ക് ചുറ്റുമുള്ള മണ്ണ് മാറ്റിയിരുന്നു. ഇപ്പോൾ കാല് ഉറച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിന്നും കൂടിയുള്ള മണ്ണ് മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് താഴേക്ക് എത്തി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, താഴേക്ക് എത്തി ഈ ഇതുപയോഗിച്ച് മണ്ണ് മാറ്റാൻ അല്പം പ്രയാസം നേരിടുന്നുണ്ട്. കാരണം ഇടുങ്ങിയ ഒരു ചെറിയൊരു സ്പേസ് ആണത്. എന്തായാലും കാലിന്റെ ഭാഗത്ത് നിന്നും കൂടിയുള്ള മണ്ണ് മാറ്റിയാൽ വേഗം തന്നെ വിനോദിനെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനോദും ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. വിനോദ് തന്നെ ആ ഒരു കയറിട്ട് കെട്ടിയിട്ടുണ്ട് വിനോദിനെ, കാരണം ഇനിയും താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടി. ആ കയറ് വിനോദ് തന്നെ ബലം ഉപയോഗിച്ച് മുകളിലേക്ക് വരാനും ശ്രമിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നമ്മൾ ഇത് 3 മണിക്കാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ വരുന്നത്. അപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ മണ്ണ് മാറ്റിയിട്ടുണ്ട്. വിനോദിനെ പുറത്തേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ണന് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അവിടെയുള്ള ആരോടെങ്കിലും സംസാരിക്കാനൊക്കെ കഴിയുമോ? ആര്യ, ഞാനിപ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഏറ്റവും മുകളിലാണ് ഉള്ളത്. താഴേക്ക് അവിടേക്ക് എത്തുന്നതിന് അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് പോകുന്നതിന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം ദൃശ്യങ്ങൾ കൂടുതലായി ലഭ്യമാകുന്ന ഒരു പ്രദേശത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇവിടെ മാധ്യമപ്രവർത്തകർ മാത്രമാണ് മുകൾ ഭാഗത്ത് ഉള്ളത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ് ഈ ഒരു അപകടമുണ്ടായത്. വിനോദടക്കം 4 തൊഴിലാളികളാണ് നമ്മളിപ്പോൾ കാണുന്ന ആ കിണർ. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. അതിനുവേണ്ടിയുള്ള ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത് ശീലമുള്ള വ്യക്തിയാണ് കിണർ ഈ വിനോദ് അടക്കമുള്ള തൊഴിലാളികൾ. അവരാണ് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി എത്തിയത്. രാവിലെ അവർ ആ പ്രവൃത്തികൾ ആരംഭിച്ചു, മണ്ണ് മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പക്ഷേ ഇന്ന് ഇടവിട്ട് ചെറിയ രീതിയിൽ നേരിയതോറുള്ള മഴയായിരുന്നു. ആ മഴയൊക്കെ പ്രദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ മണ്ണ് ഇടിഞ്ഞ് വീണത്. ആ സമയത്ത് 2 തൊഴിലാളികളായിരുന്നു അകത്തുണ്ടായിരുന്നതെന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ ഒരാൾ മുകളിലേക്ക് രക്ഷപ്പെട്ടു, മറ്റൊരാളായിരുന്നു വിനോദ്. അദ്ദേഹത്തിന് മുകളിലേക്ക് പൂർണ്ണമായും എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിന്റെ കഴുത്തോളം ഭാഗത്ത് മണ്ണ് വീണ അദ്ദേഹം ആ കിണറിലേക്ക് പൂണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗത്തുനിന്ന് മണ്ണ് മാറ്റി ആദ്യം തന്നെ ഒരു കയറും കപ്പിയും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തെ ബന്ധിപ്പിച്ചു. കാര്യം കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു ശ്രമമാണ് നടത്തിയത്. അതിനുശേഷം ആ വിനോദിന്റെ ചുറ്റുമുള്ള മണ്ണ് മാറ്റും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ മൺചട്ടിയും അതുപോലെ തന്നെ മൺവെട്ടിയും ഉപയോഗിച്ച് ആ പ്രദേശത്തെ ഈ വിനോദിന്റെ ചുറ്റുമുള്ള മണ്ണ് പൂർണ്ണമായും മാറ്റി അതിനുശേഷമാണ് അദ്ദേഹത്തെ ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയത്. അരയുടെ ഭാഗത്തോളം മണ്ണ് എത്തിയപ്പോഴാണ് ഉയർത്താൻ ശ്രമിച്ചത്. വിനോദും അതിന് സഹകരിക്കുകയും ചെയ്തു. വിനോദ് സ്വയം കയറിൽ പിടിച്ച് മുകളിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. ആ സമയത്ത് സമീപത്ത് നിന്ന് കൂടുതൽ മണ്ണ് അദ്ദേഹത്തിന്റെ കാലിന്റെ മുട്ടിന്റെ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. അതോടുകൂടി കൂടുതൽ മുകളിലേക്ക് ഉയർത്താൻ ഉള്ള ഒരു ശ്രമം അല്ലെങ്കിൽ മുകളിലേക്ക് സ്വയം ഉയരാനുള്ള വിനോദിന്റെ ശ്രമം പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ വീണ്ടും നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ കൂടുതൽ ആ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ആ മണ്ണ് മാറ്റി വിനോദിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അദ്ദേഹത്തിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഗ്ലൂക്കോസും വെള്ളവും അടക്കമുള്ള കാര്യങ്ങൾ ഇടപെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ശരീരം പൂർണ്ണമായും മണ്ണിൽ അടിയിൽ അകപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. നിലവിൽ ഇനി അദ്ദേഹം താഴേക്ക് അല്ലെങ്കിൽ മണ്ണ് ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകില്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചിട്ടുണ്ട്. കാര്യം അതുകൊണ്ട് തന്നെയാണ് കയറും കപ്പി ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നത്.